ഹായ് ഫ്രണ്ട്സ് പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് എൽ ഡി സി രണ്ടായിരത്തി അഞ്ച് ഇടുക്കി ജില്ലയിൽ നടത്തിയ പരീക്ഷയുടെ ജി കെ വിഭാഗം ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് അപ്പം ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം തന്നിരിക്കുന്ന ഓപ്ഷനിലോൾ സെലക്ട് ചെയ്യുക അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പ്രയോജനപ്രദമായി തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ ഓക്കെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റൻ നോക്കി ഐറ്റ നിർമ്മാർജ്ജനത്തിനെക്കുറിച്ച് പറയുന്ന പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് മഹാത്മാഗാന്ധി കി എന്ന കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏതാ ആ ആർട്ടിക്കിൾ തന്നെയാണ് ഇത് ഏതാ ആർട്ടിക്കിള് അതാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനേഴ് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ മഹാത്മാഗാന്ധി കി ജെ എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാലും ഐത്ത നിർമ്മാർജ്ജനത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ് ആർട്ടിക്കിൾ പതിനേഴാണ് ഇനി ഏത് വർഷമാണ് ഇത് പാസ്സാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണിത് പാസ്സാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ പി എസ് സി പരീക്ഷയിലെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ആർട്ടിക്കിളിൻ്റെയും ക്ലാസ് ഞാൻ എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളത് കാണണം കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്രകലാപം ഏതായിരിക്കും ഏറ്റവും വലിയ ഗോത്രകലാപം ആദിവാസി കലാപം എന്നൊക്കെ പറയുന്നത് അതാണ് സന്താൾ കലാപം സന്താൾ കലാപം ഏത് വർഷമാണ് നടന്നത് സന്താൾ കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് ബ്രിട്ടീഷുകാരും ആദിവാസികളും തമ്മിലാണ് ഈ കലാപം നടന്നത് ബ്രിട്ടീഷുകാർ പക്ഷെ അടിച്ചമർത്തി സന്താൾ കലാപത്തിനെ അടിച്ചമർത്തി എങ്കിലും അവർ ചെറുത്ത് നിന്നു ശരിക്കും ചെറുത്ത് നിന്നു പക്ഷേ ലാസ്റ്റ് അടിച്ചമർത്തിയ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയായിരുന്നു ഈ സന്താ കലാപത്തിലെ നേതാക്കളെ പി എസ് ചോദിച്ചിട്ടുണ്ട് ആരൊക്കെയാ അതാണ് സിന്ധുവും സിന്ധുവും സിന്ധുവെന്നാണ് പേര് രണ്ടുപേരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് സിന്ധുവും കാനുവും സിന്ധുവും കാനുവും അപ്പം സന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചാണ് സന്താൾ കലാപത്തിൻ്റെ നേതാക്കൾ ആരാന്ന് ചോദിച്ചാൽ സിന്ധുവും കാനവുമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി എന്ന് ചോദിച്ചാൽ അത് സന്താൾ കലാപമാണ് ഇനി ആരൊക്കെ തമ്മിലാണ് ബ്രിട്ടീഷുകാരും സന്താൾ വർഗക്കാരും തമ്മിലായിരുന്നു ആ ബ്രിട്ടീഷ് ഇന്ത്യയൊന്നും ഉണ്ടല്ലോ അല്ലേ ശരി ശരി ഓക്കെ അടുത്ത ക്വസ്റ്റിന് നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മോഹൻ റോയി ആണ് ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരാ ആരാണ് അത് ടാഗോർ ആണ് ടാഗോർ അപ്പം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചതാരാ ടാഗോർ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് അത് ഗുരുവാണ് ഗുരു ശ്രീനാരായണ ഗുരുവാണ് ഇദ്ദേഹത്തിന് വേറെ കുറേ പ്രത്യേകതകൾ എന്തൊക്കെയുണ്ട് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ പ്രവാചകനാണ് എന്താണ് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ പ്രവാചകനാണ് ആധുനിക ഭാരതത്തിൻ്റെ ആദ്യത്തെ നവോത്ഥാന നായകനാണ് അതുപോലെ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര് രാജാറാം മോഹൻ റോയ് അപ്പോൾ ഈ രാജാറാം മോഹൻ റോയ് ജനിച്ചതെന്നാ അതറിയാമോ രാജാറാം മോഹൻ റോയ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് എന്നാണ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് ഇനി മരിച്ചതെന്നാ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തേഴ് ഈ സെപ്റ്റംബർ ഇരുപത്തേഴ് വേറൊരു ദിവസമുണ്ട് അത് നിങ്ങൾ ഓർത്തുവെച്ചോ എന്താണെന്നറിയാമോ ലോക പിന്നെ ലോക ടൂറിസം ദിനം ലോക ലോക വിനോദസഞ്ചാര ദിനം ഏതാ സെപ്റ്റംബർ ഇരുപത്തേഴ് ആണേ ജസ്റ്റ് ഇവിടെ പറഞ്ഞു ഉള്ളൂ അപ്പോൾ മരിച്ചു തന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ഇനി രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി കൊടുത്തതാരാ അക്ബർ ഷാ സെക്കൻഡാണ് ആരാണ് അക്ബർ ഷാ സെക്കൻഡാണ് ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചതൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ആത്മീയ സഭ ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയി ആണ് ഏത് വർഷമാ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് വിളിച്ചത് രാജാറാം മോഹൻ റോയിയെ വിളിച്ചതാരാണ് ടാഗോറാണ് അദ്ദേഹം ജനിച്ചത് ഏത് വർഷമാ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് ഇനി മരിച്ചതോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തേഴിനാണ് ലോക വിനോദ സഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തേഴാണ് ഇനി ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയി ആണ് ഏത് വർഷമാണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ഇനി നോക്കി പ്രധാനപ്പെട്ട രണ്ട് കാര്യം കൂടെ ഇതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കണം ഏതാ രാജാറാം മോഹൻ റോയി ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സി ഏതാ ബംഗാളി ഭാഷയിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് അതേതാ സംവാദ് കൗമുദി സംവാദ് കൗമുദി ഏത് ഭാഷയിലാണെന്നാ പറഞ്ഞത് ബംഗാളി ഭാഷ ഇനി പിന്നെ പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച ഒരു പത്രമുണ്ട് അതേതാ മിറാത്തുൽ അക്ബർ അതിപ്പം നമുക്ക് പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലാണ് അപ്പം സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്ത് അക്ബർ പേർഷ്യൻ ഭാഷയിലുമാണ് ആ രണ്ട് പത്രങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പി എസ് സി പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക നാലാമത്തെ ക്വസ്റ്റ്യൻ മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ആരാണ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സിദ്ധാശ്രമം എവിടാ ഏത് ജില്ലയിലാണ് കേരളത്തിൽ അത് പാലക്കാടാണ് പാലക്കാട് ഇനി ആരുടെ ഗുരുവാണ് ഈ ബ്രഹ്മാനന്ദ ശിവയോഗി പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആരുടെ ഗുരുവാണ് വാഗ്ഫടാനന്ദൻ്റെ ഗുരുവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറഞ്ഞു വാഗ്ഫടാനന്ദൻ്റെ ഗുരു ആരാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് നവോത്ഥാനം മേഖലയെന്ന് ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുണ്ട് ഏതാ മോക്ഷപ്രദീപം 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 എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഇനി മോക്ഷപ്രദീപഖണ്ഡനം എന്ന് ചോദിച്ചാലോ ഈ കൃതിക്ക് ഏതൊരു കൃതിയായിട്ട് എഴുതിയതാണ് അതാരാണ് എഴുതിയേ ചട്ടമ്പി സ്വാമിയാണ് എഴുതിയത് ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കെല്ലാം എതിരായിരുന്നു ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ ഇപ്പം മോക്ഷപ്രദീപത്തിന് എതിരായിട്ട് എഴുതിയതാരാ മോക്ഷപ്രദീപ എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി ഖണ്ഡനം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ് അതുപോലെ തന്നെ പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ എന്ന് ചോദിച്ചാൽ അതാരാ പുരുഷ സിംഹം അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ജ്ഞാനക്കുമ്മി രചിച്ചത് ഏതാണ് ജ്ഞാനക്കുമ്മി ജ്ഞാനക്കുമ്മി രചിച്ചത് ജ്ഞാനക്കുമ്മി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ഇനി ജാതിക്കുമ്മിയോ ജാതിക്കുമ്മി അതാരാണ് രചിച്ചിരിക്കുന്ന ജാതിക്കുമ്മി അത് പണ്ഡിറ്റ് കറുപ്പനാണ് ജ്ഞാനക്കുമ്മി ശിവയോഗി ജാതിക്കുമ്മി ആണെങ്കിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദമതം സ്ഥാപിച്ചത് ആനന്ദമതം ഇദ്ദേഹമാണ് ബ്രഹ്മാനന്ദ ശിവയുഗിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കടുക്ക താന്നിക്ക നെല്ലിക്ക ഇത് മൂന്നും കൂടിയുള്ള പേരാണ് ഇതിന് മൂന്നിനും കൂടെ ഏത് പേരിൽ അറിയപ്പെടും ത്രിഫല കടുക്ക താന്നിക്ക നെല്ലിക്ക ഇത് മൂന്നും കൂടിയുള്ള പേരെന്താ ത്രിഫലയാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ എന്തുകൊണ്ടാണ് തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലേ പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ കാരണം എന്താ ലീനതാപം കൂടുതലാണ് നീരതാ നീരാവിക്ക് ലീനതാപം കൂടുതലായതുകൊണ്ടാണ് തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണെന്ന് പറയാൻ കാരണം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ഏതാണ് വകുപ്പ് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് നിലവിലുണ്ടോ ഇല്ല മുന്നൂറ്റെഴുപതായിരുന്നു ആ മുന്നൂറ്റെഴുപതിനെ നീക്കം ചെയ്തു എന്ന് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് നിലവിൽ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ സംസ്ഥാനം ഇല്ല അതിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് വിഭജിച്ചു ഏതൊക്കെ ജമ്മു കാശ്മീരും ലഡാക്കും ഞാനതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയത് ഈ കാര്യം പറയാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് എടുത്തു കളഞ്ഞു അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക എട്ടാമത്തെ ക്വസ്റ്റ്യൻ ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ് ലക്ഷ്മി നന്ദൻ മേനോനാണ് ഇപ്പം നെഹ്റു ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി വനിതയാണ് ആര് ലക്ഷ്മി നന്ദൻ മേനോൻ രാജ്യസഭാംഗമായ ആദ്യത്തെ മലയാളി വനിത എന്ന് ചോദിച്ചാലും അതാര് തന്നെയാ ലക്ഷ്മി നന്ദൻ മേനോനാണ് രാജ്യസഭാംഗമായ ആദ്യത്തെ മലയാളി വനിത എന്ന് ചോദിച്ചാൽ ലക്ഷ്മീനന്ദൻ മേനോൻ ഇനി കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വനിതയാണത് ആര് ഭാരതി ഉദയഭാനു ഭാരതി ഭാരതി ഉദയഭാനു ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരാണ് റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ഷുവായിബ് അക്തറാണ് ഷുവായിബ് അക്തറാണ് ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ അമ്മയുടെ പേര് എന്തായിരുന്നു എന്താ പുത്തിലി ഭയാണ് ഗാന്ധിജിയുടെ അമ്മയുടെ പേരെന്താണ് പുത്തിലി ഭായി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആരാണ് സ്വതന്ത്ര ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ മന്ത്രിയാണ് ആര് ബൽദേവ് സിംഗ് ഇപ്പം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിമാരുടെ ഒരു ക്ലാസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദേവ മനോഹരി എന്താണ് എന്താ കർണാടക സംഗീതരാഗമാണ് എന്ത് ദേവ എന്ന് പറയുന്നത് ദേവമനോഹരി എന്താണ് കർണാടക സംഗീത രാഗമാണ് ഇനി കർണാടക സംഗീതത്തിന്റെ പിതാവ് ആരാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആരാണ് പിതാവ് അത് പുരന്ദരദാസനാണ് ആരാണ് കർണാടക സംഗീതത്തിന്റെ പിതാവ് പുരന്തരദാസനാണ് കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ എത്ര എണ്ണവാ രാഗങ്ങൾ എഴുപത്തിരണ്ട് അടിസ്ഥാന രാഗങ്ങളാണ് ഉള്ളത് എഴുപത്തിരണ്ട് അടിസ്ഥാന രാഗങ്ങളാണ് ഉള്ളത് ഇനി ഈ കർണാടക സംഗീതത്തിലെ എഴുപത്തിരണ്ട് രാഗങ്ങളില്ലേ അതായത് അടിസ്ഥാന അടിസ്ഥാനരാഗങ്ങൾ അതറിയപ്പെടുന്നത് ഏത് പേരിലർത്താഗങ്ങൾ എന്താണ് മേളകർത്താ രാഗങ്ങളെന്ന് അറിയപ്പെടുന്നു ഏത് കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ എഴുപത്തിരണ്ടെണ്ണമാണ് ഉള്ളത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ കേരള സാഹിത്യ അക്കാഡമിയുടെ പ്രഥമ സെക്രട്ടറി ആരായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അത് പാലാനാരായണൻ നായരാണ് കേരള സാഹിത്യ അക്കാദമി സ്ഥാപിച്ചതെന്നാ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കേരള സാഹിത്യ അക്കാദമി ആരംഭി ആരംഭിച്ചത് അതായത് മലയാള ഭാഷയുടെ മലയാള ഭാഷ എൻ്റെ പൈതൃകത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരള സാഹിത്യ അക്കാദമി സ്ഥാപിച്ചത് ആദ്യം ഇത് സ്ഥാപിച്ചത് തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തെയായിരുന്നു തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിലാണ് സ്ഥാപിച്ചത് പിന്നീട് പിന്നീടതെങ്ങോട്ട് മാറ്റി ഇപ്പം നിലവിൽ ആ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാണ് എഴുതണ്ടേ അത് തൃശ്ശൂരിലാണ് തൃശ്ശൂർ നിലവിലെ ആ സ്ഥാനം തൃശ്ശൂരാണ് ഇനി ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ് ആരാന്ന് ചോദിച്ചിട്ടുണ്ട് പി എസ് സി ഇപ്പം നമ്മൾ ചോദിച്ച സെക്രട്ടറി അല്ലേ ആദ്യം പ്രസിഡൻ്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ട് അതാണ് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കര് ഇനി സെക്രട്ടറി നമ്മൾ പറഞ്ഞു ആരാണ് പാലാ നാരായണൻ നായർ ഈ വള്ളത്തോൾ അവാർഡ് ആദ്യം കിട്ടിയതാർക്കാ വള്ളത്തോൾ അവാർഡ് ആദ്യം കിട്ടിയതാർക്കാണ് അത് പാല നാരായണൻ നായർക്ക് ഏത് വർഷം ആകട്ടേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ പ്രകാശത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന ആരാ പ്രകാശത്തിൻ്റെ കവി അതും ഈ പാലാ നാരായണൻ നായർ തന്നെയാണ് ഇപ്പം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞേ കേരള സാഹിത്യ അക്കാദമി അവാർഡ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അതിൻ്റെ ആദ്യത്തെ സെക് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് സർദാർ കെ എം പണിക്കരാണ് ഇതിൻ്റെ ആദ്യത്തെ ആസ്ഥാനം എവിടെ കനകക്കുന്ന് കൊട്ടാരം ത്രി തിരുവനന്തപുരത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വർഷം ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇതിൻ്റെ ആസ്ഥാനം എങ്ങോട്ട് മാറ്റി തൃശ്ശൂരിലോട്ട് മാറ്റി കേരളത്തിൻ്റെ സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരണ്ട് അല്ലേ ഇനി തൃശ്ശൂരിലോട്ട് മാറ്റി ഇനി പ്രസിഡന്റ് പറഞ്ഞു സെക്രട്ടറി ആരാ ആദ്യത്തെ അത് പാലാ നാരായണൻ നായരാണ് പ്രകാശത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നു പിന്നെ എന്താ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വള്ളത്തോൾ അവാർഡ് ആദ്യം കിട്ടിയത് ആർക്ക പാലാ നാരായണൻ നായർക്കാണ് ഇനി ഒരു കാര്യം കൂടി ഇവിടെ അറിഞ്ഞിരിക്കാനുണ്ട് ഏതാ നിലവിലെ പ്രസിഡൻ്റ് അറിയണ്ടേ അത് ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് നിലവിലെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ അത് വൈശാഖനാണ് വൈശാഖൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആരാണ് നിലവിലെ പ്രസിഡന്റ് എന്ന് പറഞ്ഞത് വൈശാഖനാണ് അടുത്ത നോക്കാം ഇനി നമുക്ക് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു കുരുവിയുടെ പതനം എന്നത് ആരുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം എന്നത് ആരുടെ ആത്മകഥയാണ് ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ലോക പ്രസിദ്ധ പക്ഷി നിരീക്ഷകനാണ് ആര് സലീം അലി സലീം അലി ഡോക്ടർ സലീം അലി ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണമായിട്ട് ആചരിക്കുന്നത് ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണെന്ത് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാത് നവംബർ പന്ത്രണ്ടാണ് നവംബർ പന്ത്രണ്ട് പിന്നെ പ്രസ്താ ബേഡ്സ് ഓഫ് കേരള ഒക്കെ എഴുതിയത് ബേർഡ്സ് ഓഫ് കേരള ബേഡ്സ് ഓഫ് കേരള എഴുതിയതും സലീമലിയാണ് അടുത്ത നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പത് നോബേൽ ജേതാവാര് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ എൽ ഡി സി ക്വസ്റ്റ്യൻ ആണ് ഇടുക്കി ജില്ലയിലാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആ വർഷം ഇപ്പോൾ രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി അഞ്ചിലാണ് പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി നാലില് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വങ്കായി മാത അവർ നടത്തിയ ഏത് പ്രവർത്തനത്തിനാണ് ഇത് ലഭിച്ചത് അതൊരു പരിസ്ഥിതി പരിസ്ഥിതി പ്രവർത്തകയാണ് ആര് വങ്കായി മാത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടായിരത്തി പത്തൊമ്പത് നോബേ സമാധാന നോബേലിന്ന് എഴുതിയിരിക്കുന്നത് പക്ഷെ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഉള്ളത് ചോദിച്ചാൽ ഈ വങ്കായി മാതയെ കുറിച്ച് കുറച്ച് കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം സമാധാന നോബേല് നേടിയ ആദ്യ ആഫ്രിക്കൻകാരിയാണ് ആര് വങ്കായുമാത ആരാണ് സമാധാന നോബൈൽ നേടിയ ആദ്യത്തെ ആഫ്രിക്കൻകാരിയാണ് വങ്കായി മാത രണ്ടായിരത്തി നാലിലാണ് സമാധാന നോബൈൽ കിട്ടിയത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ് സ്ഥാപക അതറിഞ്ഞിരിക്കണം ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻ്റ് സ്ഥാപക പി എസ് സി പലവട്ടം ചോദിച്ചിട്ടുണ്ട് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്ഥാപിച്ചതും ആരാ പരിസ്ഥിതി സംരക്ഷണമാണ് പ്രധാന മേഖല എന്ന് പറയുന്നത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്ഥാപിച്ചത് വങ്കായി മാതായി ഏത് വർഷമാണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൻ്റെ എഴുപത്തിയേഴിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കാൻ രണ്ട് കാര്യം ഞാൻ പറയാം ഒന്നെന്ന് പറയുന്നത് വയലാർ അവാർഡ് കൊടുക്കാൻ തുടങ്ങി ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് വയലാർ അവാർഡ് കൊടുക്കാൻ തുടങ്ങി ഇനി ആർക്കാദ്യം കിട്ടിയത് ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി എന്ന കൃതിക്ക് വയലാർ അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് ആർക്കാദ്യം കിട്ടി ലളിതാംബി ഗാന്തർജ്ജനം ഏത് കൃതി അഗ്നിസാക്ഷി ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തന്നെയാണ് കേരളത്തിൻ്റെ നിയമസഭാ മണ്ഡലങ്ങൾ നിലവിലെത്ര നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പതല്ലേ ഈ നൂറ്റി നാൽപ്പതായിട്ട് നിജപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ മണ്ഡലങ്ങൾ എത്ര എണ്ണമാണ് നൂറ്റി നാൽപ്പതെണ്ണം ആണ് അത് ആ നൂറ്റി നാൽപ്പതായിട്ട് നിജപ്പെടുത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് മാതായി സ്ഥാപിച്ചത് വർഷം ഏതാണെന്ന് ചോദിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഈ എഴുപത്തേഴിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക ഇനി ഇനി നമ്മൾ നോക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർക്കാണ് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ ആർക്കാണ് അബി മുഹമ്മദ് അലിക്കാണ് അബി മുഹമ്മദ് അലി എവിടുത്തെ പ്രധാനമന്ത്രിയാ എത്തോപ്യയിലെ പ്രധാനമന്ത്രിയാണ് എത്തോപ്യ എത്തോപ്യയിലെ പ്രധാനമന്ത്രിയാണ് ആര് അബി മുഹമ്മദ് അലി രണ്ടായിരത്തി പത്തൊമ്പത് സമാധാന നോബേല് കിട്ടിയത് ആർക്കാണ് അബി മുഹമ്മദ് അലിക്കാണ് ആണ് പഠിച്ചിരിക്കുക പതിനാറാമത്തെ ക്വസ്റ്റ്യൻ കായാധരൻ എന്ന ചലച്ചിത്രം എൻ എസ് മാധവൻ്റെ ഏത് കഥയെ ആസ്പദമാക്കിയാണ് എൻ എസ് മാധവൻ്റെ എന്നുണ്ട് വൻ മരങ്ങൾ വീഴുമ്പോഴാണ് ആൻസർ അതിനകത്ത് കഥാപാത്രം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് എന്നാ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആര് തന്നെയാ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് അത് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി പത്തൊമ്പതോ രണ്ടായിരത്തി പത്തൊമ്പത് യു എ ഖാദറാണ് യു എ ഖാദർ എന്താ ഞാൻ പറഞ്ഞേ രണ്ടായിരത്തി പതിനെട്ട് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എൻ എസ് മാധവന് കിട്ടി രണ്ടായിരത്തി പത്തൊമ്പത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം യു എ ഖാദറിനാണ് കിട്ടിയത് കായാധരൻ എന്ന ചലച്ചിത്രം എൻ എസ് മാധവന്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയെ ആസ്പദമാക്കി ഉള്ളതാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന സുപ്രസിദ്ധ ചിത്രം ആരുടേതാണ് അറിയാമോ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന സുപ്രസിദ്ധി ചിത്രം ആരുടേതാ വിൻസെൻറ്റ് വാൻഗോഗിൻ്റെയാണ് ആരുടെയാണ് വിൻസെൻ്റ് വാൻകോഗ് സൂര്യകാന്തി സൺഫ്ലവേഴ്സ് എന്ന ചിത്രം ആരുടെ തന്നെയാണ് സൺഫ്ലവേഴ്സ് അതും വിൻസെൻറ്റ് വാൻകോകിൻ്റെ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ ഒരു അതായത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാമേ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന പത്രം ബി മാസിക സി വാർത്താ ഏജൻസി ഡി ടെലിവിഷൻ ചാനൽ അപ്പോൾ യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ എന്നത് ഒരു വാർത്താ ഏജൻസിയാണ് വാർത്ത ഏജൻസിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭാരതരത്ന അവാർഡ് നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തി ആര് ഇപ്പോൾ ഭാരതരത്ന അവാർഡ് നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ വ്യക്തി ആരാ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഭാരതരത്നം കിട്ടിയ രണ്ടാമത്തെ വിദേശിയെന്ന് ചോദിച്ചാൽ അത് നെൽസൺ മണ്ടേലയാണ് ഭാരതരത്ന അവാർഡ് നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് അത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ഇനി ഭാരതരത്നം ലഭിച്ച രണ്ടാമത്തെ വിദേശിയെന്ന് ചോദിച്ചാൽ അതാരാണ് അത് നെൽസൺ മണ്ടേലയാണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഫിറോസ് ഗാന്ധി അവാർഡ് ഏത് മേഖലയിലെ പ്രവർത്തനത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഫിറോസ് ഗാന്ധി അവാർഡ് ഏത് മേഖലയിൽ കൊടുക്കുന്നതാണ് പത്രപ്രവർത്തനമാണ് പത്രപ്രവർത്തനം പത്രപ്രവർത്തനമാണ് ഇനി പത്ര നിയമനിർമ്മാണം നടത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം എന്ന് ചോദിച്ചാൽ അതാ ഏത് രാജ്യമാ പത്ര നിയമനിർമ്മാണം നടത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം എന്ന് ചോദിച്ചാൽ അത് സ്വീഡനാണ് സ്വീഡൻ വിവരാവകാശ നിയമം ആദ്യം നടപ്പിലാക്കിയത് എവിടെ തന്നെയാണ് സ്വീഡനാണ് സ്കാൻഡിനേബ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ അത് സ്വീഡനാണ് സ്കാൻഡിനേബ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ചോദിച്ചാൽ ചോദിച്ചാലത് ഏതാ ഡെൻമാർക്കാണ് സ്കാൻഡിനേബ്യൻ രാജ്യങ്ങളിൽ വലിയ രാജ്യം ചോദിച്ചാൽ സ്വീഡനാണ് സ്കാൻഡിനേബ്യൻ രാജ്യങ്ങളിൽ ചെറിയ രാജ്യം ചോദിച്ചാൽ ഏതാ ഡെൻമാർക്കാണ് അപ്പം പത്രസ്വാതത്തിനായി നിയമനിർമ്മാണം നടത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം ചോദിച്ചാലും ഏത് തന്നെയാണ് സ്വീഡനാണ് ഇനി ഇന്ത്യൻ ഭരണഘടന പത്ര പറയുന്ന ഭാഗം എത്ര പത്തൊൻപത് ഒന്ന് എ ആണ് എന്താണ് ഇന്ത്യൻ ഭരണഘടന പത്രസാന്തത്തെക്കുറിച്ച് പറയുന്ന ഭാഗം ആർട്ടിക്കിള് പത്തൊമ്പത് ഒന്നിൽ എ ആണ് പത്തൊൻപത് ഒന്നിൽ എ ആണ് ഇന്ത്യൻ പത്ര പറയുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത് മൗലിക അവകാശമല്ലേ മൗലിക അവകാശം ഫിറോസുഗാന്ധി അവാർഡ് പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട പുരസ്കാരമാണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായിട്ട് ബോംബെ നൽകിയത് ഏത് വർഷമാണ് പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായിട്ട് ബോംബെ കൊടുത്തത് ഏത് വർഷമാ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി ബോംബെ നൽകിയത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്നിലാണ് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ ജ്യോതിശാസ്ത്രം ഗണിതം വൈദ്യശാസ്ത്രം മുതലായ ശാഖകളിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന മുസ്ലിം ഭരണാധികാരി ആരായിരുന്നു ജ്യോതിശാസ്ത്രം ഗണിതം വൈദ്യശാസ്ത്രം മുതലായ ശാഖകളിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന മുസ്ലിം ഭരണാധികാരി ആരായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് മുഹമ്മദ് ബിൻ ആണ് ഇനി നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് ബിൻ ആണ് ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി ചെമ്പ് കൊണ്ട് ഏ ഇന്ത്യയിലാദ്യമായി ടോക്കൺ കറൻസി ചെമ്പ് കൊണ്ടുള്ളത് നടപ്പിലാണ് ആ സമ്പ്രദായം നടപ്പിലാക്കിയതും മുഹമ്മദ് ബിൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചാപ്പ് നാമ എന്നത് ഏത് ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ചാപ്പ് നാമ ഓപ്ഷൻസ് ഞാൻ ഒന്ന് പറയാവേ ഓപ്ഷൻ എ ഗുജറാത്താണ് കുറിച്ച് ഓപ്ഷൻ ബി പഞ്ചാബിനെ കുറിച്ച് ഓപ്ഷൻ സി കുറിച്ച് ഓപ്ഷൻ ഡി സിന്ധിനെ കുറിച്ച് ആൻസർ ഏതാ ഓപ്ഷൻ ഡി ആണ് സിന്ധ് സിന്ദ് എന്താ കുറിച്ച് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ സിന്ധ് ആക്രമണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ചാപ്നാമ എന്താ പറഞ്ഞത് മുഹമ്മദ് ബിൻ കാസിമിൻ്റെ സിന്ധ് ആക്രമണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് എന്ത് ചാപ്നാമ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ബിൻ കാസിമാണ് മുസ്ലിം ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ കാസിം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ജൈനരുടെ മൈസ് ജൈനരെ ജൈനരെ എന്നാണ് ജൈനരെ മൈസൂരിൽ നിന്നും തുരത്തി ഓടിച്ചത് ഓപ്ഷൻസ് ഞാൻ ഒന്ന് പറയാം ശങ്കരാചാര്യർ ലിംഗായത്തുകൾ ആഴ്വാർമാർ നായനാർമാർ ആൻസർ എന്ന് പറയുന്നത് ലിംഗായത്തുകളാണ് ജൈനരെ മൈസൂരിൽ നിന്നും തുരത്തി ഓടിച്ചവരാണ് ലിംഗായത്തുകളാണ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അലക്ക് അലക്കുകാരം രാസനാമം എന്ത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് അലക്കുകാരം രാസനാമം എന്ത് അലക്ക് കാരം രാസനാമമാണ് സോഡിയം കാർബണേറ്റ് അപ്പക്കാരവോ അപ്പക്കാരം അപ്പക്കാരം സോഡിയം ബൈ ആണ് അപ്പകാരം സോഡിയം ബൈ കാർബണേറ്റ് ആണ് ഇനി ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് എന്താ ബ്ലൂ വിട്രിയോള് കോപ്പർ സൾഫേറ്റ് ആണ് ഗ്രീൻ ഗ്രീൻ വിട്രിയോൾ ഫെറസ് സൾഫേറ്റ് ആണ് ബ്ലൂ കോപ്പർ സൾഫേറ്റ് വൈറ്റ് വിട്രിയോളോ വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞു ഗ്രീൻ വിട്രിയോൾ ഫെറസ് സൾഫേറ്റ് ബ്ലൂ വിട്രിയോൾ കോപ്പർ സൾഫേറ്റ് വൈറ്റ് വിട്രിയോൾ ആണെങ്കിൽ സിങ്ക് സൾഫേറ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യനേ പാറക്കഷണങ്ങൾ നിറച്ച ഒരു ബോട്ടിൽ നിന്ന് ഒരു ബോട്ട് അതിൽ നിന്ന് കുളത്തിലേക്ക് ആ ബോട്ട് നിൽക്കുന്ന കുളത്തിൽ നിന്ന് ബോട്ടിലുള്ള പാറക്കഷണങ്ങൾ ഇട്ടാൽ ജലനിരപ്പിന് എന്ത് സംഭവിക്കും ജലനിരപ്പിന് എന്താ സംഭവിക്കുന്നത് ജലനിരപ്പ് താഴുന്നു ഏത് തത്വം അനുസരിച്ചാണ് ഇത് ആർക്കമഡീസ് തത്വം അനുസരിച്ചാണ് ഒരു വസ്തു ഭാഗികമായോ പൂർണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും അതാണ് ആർക്കമേഡിസ് തത്വം എന്ന് പറയുന്നത് എന്താ പറഞ്ഞത് ഒരു വസ്തു ഭാഗികമായോ പൂർണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും അതുകൊണ്ട് ഈ കപ്പലൊക്കെ കടലിൽക്കൂടെ പോകാൻ കാരണം എന്താ അതിൻ്റെ തത്വമൊക്കെ ഈ ആർ കോമഡീസ് തത്വം അനുസരിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പാറകഷ്ണങ്ങൾ ഒരു ബോട്ടിൽ നിന്ന് എന്ത് എന്ത് സംഭവിക്കും താഴും ജലനിരപ്പ് താഴും ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ പാടി ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ പിന്നണി ഗായിക ആരായിരിക്കും അത് ലതാ മങ്കേഷ്കറാണ് ലതാ മങ്കേഷ്കറാണ് ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ലതാ മങ്കേഷ്കർ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഭാരതരത്നം എന്നിവ ലഭിച്ച ഏക വനിത എന്ന് ചോദിച്ചാൽ ആര് തന്നെയാ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും ഭാരതരത്നവും ലഭിച്ച ഏക വനിത ലതാ മങ്കേഷ്കർ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കിട്ടി ഭാരതരത്നം ആണെങ്കിൽ രണ്ടായിരത്തി ഒന്നിലാണ് കിട്ടിയത് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓസോൺ തന്മാത്രകൾ അന്തരീക്ഷത്തിലെ താഴെത്തട്ടിൽ കാണാത്തത് എന്തുകൊണ്ട് ഓസോൺ തന്മാത്രകൾ അന്തരീക്ഷത്തിലെ താഴെത്തട്ടിൽ കാണാത്തത് എന്തുകൊണ്ടാ സാന്ദ്രത കുറവായതുകൊണ്ടാണ് ഓസോൺ തന്മാത്രകൾ അന്തരീക്ഷത്തിലെ താഴെത്തട്ടിൽ കാണാത്തത് എന്തുകൊണ്ടാണ് സാന്ദ്രത കുറവായതുകൊണ്ടാണ് ഓസോൺ തന്മാത്ര അന്തരീക്ഷത്തിൻ്റെ താഴെത്തട്ടിൽ കാണാത്തത് ഈ ഓസോൺ ദിനം എന്നാ ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണ് സെപ്റ്റംബർ പതിനാറ് അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലാണ് ഓസോൺ കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലാണ് ഓസോൺ കാണപ്പെടുന്നത് ഓസോൺ സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ട്രാറ്റോസ്ഫിയറിൽ സ്ട്രാറ്റോ സ്ട്രാറ്റോസ് ഫിയറിലാണ് എല്ലാ കാലാവസ്ഥയും അനുഭവപ്പെടുന്നതോ അന്തരീക്ഷത്തിൻ്റെ അത് ട്രോപ്പോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ അളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് ആണ് ഡോപ്സൺ ഡോപ്സൺ യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റിലാണ് എന്ത് അളക്കുന്നത് ഓസോൺ അളക്കുന്നത് ഓക്സിജൻ്റെ ഒരു അല്ലോട്രോപ്പ് ആണ് എന്ത് ഓക്സിജൻ്റെ ഒരു അല്ലോട്രോപ്പ് ആണ് ഓസോൺ എന്ന് പറയുന്നത് ഓത്രി ഓക്സിജൻ്റെ ഒരു അല്ലോട്രോപ്പ് ആണ് എന്ത് ഓസോൺ O3 എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ മൂന്ന് ആറ്റങ്ങൾ ചേർന്ന തന്മാത്രയാണെന്ത് ഓസോൺ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന തന്മാത്രയാണ് ഓസോൺ എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞു ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഓസോൺ അളക്കുന്ന യൂണിറ്റ് ഡോബ്സൺ ഇനി ഏത് അന്തരീക്ഷപാളിയിൽ കാണുന്നു സ്ട്രാറ്റോസ്ഫിയറിൽ ഇനി ഓക്സിജൻ്റെ ഒരു എല്ലോ ഡ്രോപ്പാണെന്ത് ഓസോൺ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന തന്മാത്ര ഏതാണ് ഓസോൺ അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കി ഇരുപത്തി ഒൻപത് ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏത് ഏതാണ് ഡി എൻ എ ആണ് ഏതാണ് ഡി എൻ എ ഈ ഡി എൻ എയുടെ ഘടന കണ്ടെത്തിയതാരാ ഡി എൻ എ ഘടന വാട്സൺ ക്രിക്ക് എന്നീ രണ്ട് ശാസ്ത്രജ്ഞരാണ് വാട്സണും ക്രിക്കും ഡി എൻ എ ഘടന കണ്ടെത്തിയത് വാട്സനും ക്രിക്കുമാണ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണം കുറയുന്നു അതൊരു ക്വസ്റ്റ്യനാണ് ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണത്തിന് എന്ത് സംഭവിക്കും അത് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ഇനി ഈ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ എത്രണവാ അസ്ഥികൾ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് ഉള്ളത് പേശികൾ ചോദിച്ചാൽ അറുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് പേശികൾ അറുന്നൂറ്റി മുപ്പത്തൊമ്പത് പേശികളാണ് ഈ മനുഷ്യ ശരീരത്തിലെ ആകെ അവയവങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ അത് എൺപതാണ് ഏതൊക്കെയാ പറഞ്ഞേ മ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ ഇരുന്നൂറ്റാറ് അവയവ പേശികൾ അറുന്നൂറ്റി മുപ്പത്തൊമ്പത് ആകെ അവയവങ്ങൾ ചോദിച്ചാൽ അത് എൺപതാണ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ കടൽ തീരങ്ങളിൽ കാണുന്ന കരിമണലിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളിൽ കേരളത്തിലെ കടൽ തീരങ്ങളിൽ കാണുന്ന കരിമണലിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളിൽ അണുശക്തി പ്രാധാന്യമുള്ളത് ഏത് ഏതാണ് തോറിയം തോറിയം തോറിയമാണ് തോറിയത്തിൻ്റെ അട്ടോമിക് നമ്പർ എത്ര തൊണ്ണൂറ് തൊണ്ണൂറാണ് ഇനി കേരളത്തിൽ നിന്ന് ഇരുമ്പ് കേരളത്തിൽ ഇരുമ്പ് നിക്ഷേപം കൂടുതൽ കണ്ടെത്തിയിട്ടുള്ള ജില്ല ഏതാ അത് കോഴിക്കോടാണ് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് ഇനി കേരളത്തിൽ ലിഗ്നൈറ്റ് കണ്ടെത്തിയിട്ടുണ്ട് അത് വർക്കല രണ്ടായിരത്തി പതിനേഴ് തിരുവനന്തപുരം എൽ ഡി സി ക്വസ്റ്റിനായിരുന്നു കേരളത്തിൽ നിന്ന് ലിഗ്നൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള സ്ഥലം താഴെപ്പറയുന്നതിൽ ഏതാണ് അത് വർക്കലയാണ് ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാ അത് അത് തമിഴ്നാടാണേ തമിഴ്നാട് ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ ചോദിച്ചാലത് തമിഴ്നാടാണ് അതുപോലെ തന്നെ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏകധാതു ഇന്ധനവും ഏത് തന്നെയാ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏകധാതു ഇന്ധനം അത് അതേതാ ലിഗ്നൈറ്റ് ആണ് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എന്ന ആശയം ആവിഷ്കരിച്ചത് ആര് ആരാണ് ബർണേഴ്സ്ലി ആണ് ബെർണേഴ്സ്ലി ആരാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എന്ന ആശയം ആവിഷ്കരിച്ചത് ടിം ബെർണേഴ്സ്ലി അല്ലേ മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്ത ജീവകം ജീവകമേത് പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്ത ജീവകം ഏതാണ് അത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ വൈറ്റമിൻ ഡി ശാസ്ത്രനാമം എന്താ ശാസ്ത്രനാമം കാൽസി ഫെറോൾ കാൽസി ഫെറോളാണ് ഇനി വൈറ്റമിൻ എ റെറ്റിനോൾ ആണ് വൈറ്റമിൻ എ ആണെങ്കിൽ റെറ്റിനോൾ റെറ്റിനോൾ പി സി ചോദിച്ചിട്ടുള്ളതാണ് വൈറ്റമിൻ എ റെറ്റിനോൾ ഡി കാൽസിഫെറോൾ ഇ ഇയോ വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ ടോക്കോഫെറോൾ ഫെറോൾ വൈറ്റമിൻ ഡി കാൽസിഫെറോൾ വൈറ്റമിൻ എ റെറ്റിനോൾ വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ ഇനി സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഏതാ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ അത് വൈറ്റമിൻ ഡി ആണ് കിട്ടുന്നത് ഇനി വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ചോദിച്ചിട്ടുള്ള ഏതാ കാണ അല്ലെങ്കിൽ വേറൊരു പേരെന്താ റിക്കറ്റ്സ് എന്ന് പറയും റിക്കറ്റ്സ് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ത് വൈ പിന്നെ കാണ അല്ലെങ്കിൽ റിക്കറ്റ്സ് അപ്പോൾ എല്ലിൻ്റെ പല്ലിൻ്റെ ആവശ്യമായ വൈറ്റമിൻ എന്ന് ചോദിച്ചാലും ഏത് തന്നെയാ അതും വൈറ്റമിൻ ഡി തന്നെയാണ് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബേക്കർ സ്ട്രീറ്റ് ലണ്ടൻ ആരുടെ വസതിയാണ് ആരുടെ വസതിയാണ് ഷെർലക്ക് ഹോംസിൻ്റെ വസതിയാണ് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഭാരതപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എവിടെന്നാണ് ഉത്ഭവിക്കുന്നത് ആനമല ആനമല തമിഴ്നാട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇനി കേരളത്തിലെ നീളം കൂടിയ രണ്ടാമത്തെ നദിയാണേത് ഭാരതപ്പുഴ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആ നീളം ഇരുന്നൂറ്റി ഒൻപത് ഒന്നാമത്തെ നദിയപ്പോൾ ഏതാ അത് പെരിയാറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററാണ് പെരിയാർ ഏ ഇനി ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഏത് ഭാരതപ്പുഴയ്ക്കുള്ളത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നദി ഏതാണ് പമ്പാനദിയാണ് പമ്പാനദിയുടെ നീളം എത്രയാ പമ്പ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പ നദിയുടെ നീളം എന്ന് പറയുന്നത് ഇനി നാലാം സ്ഥാനത്തും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക ഏതാണ് ചാലിയാറാണ് ചാലിയാർ ചാലിയാറിൻ്റെ നീളം എത്രയാ നൂറ്റി അറുപത്തി ഒൻപത് അപ്പം പെരിയാറാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ നീളം പമ്പ മൂന്നാം സ്ഥാനം നൂറ്റി എഴുപത്തി ആറ് ചാലിയാറാണ് നൂറ്റി അറുപത്തി ഒൻപത് ഇനി ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്കേത് പറയാം ജലസേചന പദ്ധതികൾ കൂടുതൽ അത് ഭാരതപ്പുഴയാണ് ജലസേചനമാണ് കേട്ടോ ഭാരതപ്പുഴ ഇനി ജലവൈദ്യുത പദ്ധതികൾ ചോദിച്ചാൽ അത് പെരിയാറാണ് ജലവൈദ്യുത പദ്ധതികൾ ചോദിച്ചാൽ അത് പെരിയാറാണ് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാ ആരാണ് ബി രാമകൃഷ്ണ റാവു ആണ് ആരാണ് ബി രാമകൃഷ്ണ റാവു ഗവർണറെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്ര ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്നാണ് കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി മൂന്നാണ് ഇനി പിന്നെ അതുപോലെ തന്നെ ഗവർണറെ നീക്കം ചെയ്യാൻ അധികാരം പ്രസിഡന്റിനാണ് പ്രസിഡന്റ് പ്രസിഡന്റിനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തി എന്ന് ചോദിച്ചാൽ അത് മലയാളി തന്നെയാണ് ആരാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിട്ട് ഗവർണർ പദവി വഹിച്ചത് വി വിശ്വനാഥനാണ് ആരാണ് വി വിശ്വനാഥൻ ഷായാണ് വിശ്വനാഥൻ ഇനി കുറച്ചു കാലമോ കുറച്ച് കാലം എംഒ എച്ച് ഫാറൂഖാണ് ഫാറൂഖ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഗവർണറാണ് ചോദിച്ചാൽ പി രാമകൃഷ്ണറാവു ഗവർണറുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി മൂന്ന് ഗവർണർ നീക്കം ചെയ്യാൻ അധികാരം പ്രസിഡന്റിനാണ് കൂടുതൽ കാലം ഗവർണർ ആയിരുന്നത് കേരള ഗവർ ആയിരുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയിരുന്ന വി വിശ്വനാഥനാണ് കുറച്ച് കാലമാണെങ്കിൽ എം ആച്ച് ഫാറൂഖാണ് ഇനി നോക്കിയേ ഗവർണർക്ക് പൊതുമാപ്പ് കൊടുക്കാൻ പ്രസിഡന്റിന് പൊതുമാപ്പ് കൊടുക്കുന്ന ആർട്ടിക്കിൾ എത്ര പ്രസിഡന്റിന് പൊതുമാപ്പ് കൊടുക്കുന്ന ആർട്ടിക്കിൾ പ്രസിഡന്റ് പൊതുമാപ്പ് കൊടുക്കാനുള്ള ആർട്ടിക്കിൾ എഴുപത്തിരണ്ടാണ് അപ്പോൾ ഗവർണർക്ക് പൊതുമാപ്പ് കൊടുക്കാൻ ആർട്ടിക്കിൾ ഉണ്ട് അതേതാണ് അധികാരം കൊടുക്കുന്നത് അത് നൂറ്റി അറുപത്തി ഒന്നാണ് ഇത് രണ്ടും കൂടെ ഒന്ന് പഠിച്ചിരിക്കുക എൻ്റെ കൂടെ തന്നെ മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ മോഹൻ എന്ന വാക്കിന് അർത്ഥം മോഹൻ ജദാരോ എന്ന വാക്കിനർത്ഥം മരിച്ചവരുടെ കൊന്നാണ് സിന്ധു നദീര സംസ്കാരത്തെക്കുറിച്ചുള്ള ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളെല്ലാം കാണണം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് മോഹൻജദാരോ കണ്ടെത്തിയത് കണ്ടെത്തിയതാരാണ് ആർ ഡി ബാനർജിയാണ് അവിടുന്ന് കണ്ടെത്തിയതാണ് മഹാസ്നാനഘട്ടം അതുപോലെ തന്നെ ഓട്ടു പ്രതിമ നൃത്തം ചെയ്യുന്ന ഓട്ടു പ്രതിമയൊക്കെ കണ്ടെത്തിയത് അവിടെ നിന്നാണ് ആ ഈ മോഹൻജദാരോയിൽ നിന്നാണ് മോഹൻ ജദാരോ എന്ന വാക്കിനർത്ഥം എന്താ മരിച്ചവരുടെ കുന്നെന്നാണ് ഒരു ഫാത്തം എത്ര അടിയാണ് ഈ ഫാത്ത എന്നാൽ എന്താ ഫാത്തം അതായത് കടലിൻ്റെ ആഴ വളക്കുന്ന ആണ് എന്ത് ഫാത്തോ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഫാത്തം എന്ന് പറയുന്നത് എത്ര അടിയാ ആറ് അടിയാണ് ഒരു ഫാത്തോ എന്ന് ഫാത്തോ എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ആഴ വളക്കുന്ന ആണ് അതിൻ്റെ ഒരു ഫാത്തോ എന്നാൽ ആറ് അടിയാണ് ആറ് അടി എ ഡി ബി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അതായത് ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് അതെല്ലാവർക്കും അറിയാം എവിടെയാ മനിലയാണ് മനില നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്ത്രീ പോലും അഭിനയിക്കാത്ത മലയാള ചലച്ചിത്ര ഇത് ഇപ്പോൾ എ ഡി ബി പറഞ്ഞല്ലോ എ ഡി ബി നിലവിൽ വന്ന വർഷം എന്നാ എ ഡി ബി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് എ ഡി ബി നിലവിൽ വന്നത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്ത്രീ പോലും അതുപോലെ തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഹരിയാന നിലവിൽ വന്നത് കേട്ടോ ഇപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ ഹരിയാന ഹരിയാന നിലവിൽ വന്ന ഹരിയാന സംസ്ഥാനം നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അതുപോലെ തന്നെ എ ഡി ബി നിലവിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഓർത്തിരിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് പറഞ്ഞതാണ് അടുത്തത് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്ത്രീ പോലും അഭിനയിക്കാത്ത മലയാള ചലച്ചിത്രം ഏതാ ഏതാണ് മതിലുകൾ മതിലുകളാണ് മതിലുകൾ ഇനി മലയാളത്തിലെ ആദ്യത്തെ സിനിമ ചോദിച്ചാൽ ഏതാ ആദ്യത്തെ സിനിമ വിഗതകുമാരൻ ഇതിന് ശബ്ദമുണ്ടായിരുന്നു ജെ സി ഡാനിയലിൻ്റെ സിനിമയാണ് ഇതിന് ശബ്ദമില്ലാത്ത ചിത്രമായിരുന്നു ഇനി മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം ഒന്ന് ചോദിച്ചാൽ ഏതാ ബാലൻ ഇതിൻ്റെ സംവിധായകനാണ് എസ് നെട്ടോണി അപ്പം മലയാളത്തിലെ ആദ്യത്തെ ചിത്രം വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രമാണ് ഏത് ബാലൻ നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാ ഒൻപതാണ് രാജ്യസഭാ സീറ്റുകൾ ഒൻപത് ലോക്സഭാ സീറ്റുകൾ ഇരുപതാണ് നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിൽ നൂറ്റി നാൽപ്പത് ഇനി നമ്മളോട് ചോദിക്കാം ഈ നൂറ്റിനാൽപ്പത് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പതെണ്ണവാ അംഗങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഇത്ര ഇത് ഓർത്തിരിക്കണം കേട്ടോ ആകെ അംഗങ്ങൾ എത്ര പേരാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ നിയമസഭാ മണ്ഡലങ്ങൾ വെച്ചെഴുതാൻ പറ്റത്തില്ല ഒരാളെ ഒരാൾ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയും കൂടെ കൂട്ടി അംഗങ്ങൾ നൂറ്റി നാൽപ്പത്തൊന്നാണെങ്കിലും നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഈ നൂറ്റി നാൽപ്പതായി നിജപ്പെടുത്തിയ വർഷം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് നൂറ്റി നാൽപ്പതായിട്ട് നിജപ്പെടുത്തിയത് ഇപ്പോൾ രാജ്യസഭാ സീറ്റുകൾ എത്രണമാണ് ഒൻപത് ലോക്സഭാ സീറ്റുകൾ ഇരുപതാണ് രാജ്യസഭ ആർട്ടിക്കിൾ രാജ്യസഭ ആർട്ടിക്കിൾ എത്ര എൺപത് പാർലമെൻറ്റ് ആർട്ടിക്കിൾ എത്ര എഴുപത്തൊൻപത് ലോക്സഭ ആർട്ടിക്കിൾ എൺപത്തി ഒന്നാണ് നാൽപ്പതാം നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഭാരതത്തിലെ ഒരു രൂപ മുതൽ പത്ത് രൂപ വരെയുള്ള നോട്ടുകൾ അച്ചടിക്കുന്നത് എവിടെയാണ് എവിടെയാണ് നാസിക്കിലാണ് നാസിക് അപ്പം നാസിക് മഹാരാഷ്ട്രയിലാണ് നാസിക് മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക് ആണ് മുന്തിരി നഗരം കറൻസി നോട്ട് പ്രസ് നാസിക് മഹാരാഷ്ട്രയിലാണ് കേരള ഭാരതത്തിൽ ഒരു രൂപ മുതൽ പത്ത് രൂപ വരെയുള്ള നോട്ടുകൾ അച്ചടിക്കുന്നത് എവിടെയാണ് ചോദിച്ചാൽ നാസിക് മുന്തിരി നഗരം നാസിക്കാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള കേരളത്തിലെ ജില്ലയേത് ജനസംഖ്യ കൂടുതൽ എവിടാ മലപ്പുറമാണ് മലപ്പുറം കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതൽ മലപ്പുറം കുറവോ വയനാട് ഈ മലപ്പുറം ജില്ല നിലവിൽ വന്നത് എന്താ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂൺ പതിനാറ് വയനാട് ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ നവംബർ ഒന്നിനാണ് വയനാട് ജില്ല എൺപത് നവംബർ ഒന്നിന് മലപ്പുറം അറുപത്തൊമ്പത് ജൂൺ പതിനാറിനാണ് ഇനി കേരളത്തിലെ ജനസംഖ്യ കൂടുതലല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത് ജനസാന്ദ്രത കൂടുതൽ എവിടെ ജനസാന്ദ്രത കൂടുതൽ ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് ജനസാന്ദ്രത കുറവ് ചോദിച്ചാലോ അത് ഇടുക്കിയാണ് ജനസാന്ദ്രത കൂടുതൽ തിരുവനന്തപുരം ജനസാന്ദ്രത കുറവ് ഇടുക്കി ഇനി കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് ചോദിച്ചാലോ കേരളത്തിൽ ജനസംഖ്യ കൂടിയ താലൂക്ക് അത് കോഴിക്കോടാണ് കോഴിക്കോട് ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട് ജനസംഖ്യ കുറഞ്ഞ താലൂക്കാണെങ്കിൽ അതാണ് മല്ലപ്പള്ളി മല്ലപ്പള്ളി പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി കേരളത്തിൽ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട് കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി പത്തന പത്തനംതിട്ട പത്തനംതിട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് എന്നാണ് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ട വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഏത് എഡ്യൂസാറ്റ് എന്ന് പറയുന്നത് എന്താണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ് ഏത് വർഷം ആവിഷ് വിക്ഷേപിച്ചത് ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ചാണ് അന്നത്തെ കറണ്ട് അഫയേഴ്സായത് കേട്ടോ പക്ഷേ എന്നാലും നമ്മൾ കൃത്യമായിട്ട് ഇത് അറിഞ്ഞിരിക്കണ ഡേറ്റും രണ്ടായിരത്തി ആണെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപതിനാണ് റിഡ്യൂസായിട്ട് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി വിക്ഷേപിച്ച ഉപഗ്രഹമാണേത് ഇഡിയോസാറ്റെന്ന് പറഞ്ഞത് എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപതിനാണ് വിക്ഷേപിച്ചത് ഈ ഡേറ്റ് മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഓർത്ത് വെക്കുക നാൽപ്പത്തഞ്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി എം എസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എം എസ് എന്ന് പറഞ്ഞാൽ തന്നെ വേർഡ് ടൈപ്പിംഗ് അല്ലേ അപ്പം ഒരു കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഏതാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അപ്പം ഈ ഓപ്ഷനിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തെന്ന് പറഞ്ഞാൽ എം എസ് ആണ് താൻസൺ സമ്മാനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ താൻസൺ സമ്മാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തുവായിട്ട് താൻസൺ സമ്മാനം സംഗീതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ താൻസൺ സമ്മാനം കൊടുക്കുന്നത് മധ്യപ്രദേശ് സർക്കാരാണ് മധ്യപ്രദേശ് സർക്കാരാണ് താൻസൻ സമ്മാനം കൊടുക്കുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രധാന പ്രഗത്ഭനായിരുന്നാരെ താൻസൻ എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ സി വി രാ സി വി രാമന് നോബേൽ സമ്മാനം നേടിയ വർഷം സി വി രാമൻ നോബൽ സമ്മാനം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് എന്ത് എന്ത് കണ്ടുപിടിച്ചതിനാ രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചു എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് എന്ത് കണ്ടുപിടിച്ചു രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചു അതിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നോബേല് കിട്ടിയത് ഇനി നോബേല് കിട്ടിയ ആദ്യം എൻ്റെക്കാരെന്ന് ചോദിച്ചാൽ ആരാ അതായിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ടാഗോറാണേ അതിൻ്റെ ഒരു ക്ലാസ് ഞാൻ വേറെ ഇടുന്നതായിരിക്കും നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മേദിനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടതാണ് മേദിനി പുരസ്കാരം പരിസ്ഥിതിയാണ് പരിസ്ഥിതി മേദിനി പുരസ്കാരം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് നാൽപ്പത്തൊമ്പത് ആദ്യത്തെ വനിതാ നോബൽ സമ്മാന ജേതാവാരാ മേരി ക്യൂറി ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊൻപത് വയലാർ അവാർഡ് ജേതാവാണ് ആര് വി ജെ ജെയിംസ് ഏത് കൃതിക്ക നിരീശ്വരൻ രണ്ടായിരത്തി പത്തൊൻപത് വയലാർ അവാർഡ് ജേതാവാണ് വി ജെ ജെയിംസ് കൃതി ഏതാണ് നിരീശ്വരൻ എന്ന കൃതിക്കാണ് ആദ്യം കൊടുത്തതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആർക്കാദ്യം കിട്ടി ലളിതാംബിക അന്തർജനത്തിന് കിട്ടി ആത്മകഥയ്ക്ക് രാമുഖ അത് അവരുടെ ആത്മകഥയാണ് അതൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ ഏത് കൃതിക്ക് വയലാർ അവാർഡ് ആദ്യം കിട്ടിയെന്ന് ചോദിച്ചാൽ അത് അഗ്നിസാക്ഷിക്കാണ് ആർക്ക് കിട്ടിയ വയലാറ് അവാർഡ് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് മുതൽ കൊടുക്കാൻ തുടങ്ങി ലളിതാംബിക അന്തർജലത്തിന് ഇത്രയും കാര്യങ്ങളൊരു എൽ ഡി സി രണ്ടായിരത്തി അഞ്ച് ഇടുക്കി ജില്ലയിൽ ചോദിച്ച ജി കെ ക്വസ്റ്റ്യൻസോ അതിൻ്റെ വിശദീകരണങ്ങളോ ആയിരുന്നു ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം സപ്പോർട്ട് ചെയ്യുക താങ്ക്